ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തിക്കറിയാണ്. ഇതിനായി നമ്മൾ മത്തി നല്ലോണം വൃത്തിയായി കഴുകണം. മുറിക്കുക, ആദ്യം മത്തി മുറിക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ. പിന്നെ ഞാൻ മുറിക്കുന്ന സ്റ്റൈൽ ഇതാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ മുറിക്കണമെന്നില്ല, അവരവരെ സ്റ്റൈൽ അവരവർക്ക് മുറിക്കുക കേട്ടോ. മത്തി മുറിച്ച് നല്ലോണം വൃത്തിയായി കഴുകി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയും ഒരു ഉള്ളിയും കുറച്ച് കാന്താരി മുളകാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഈ മുളക് വെള്ളമുളകാന്നുള്ളത്. അതെല്ലാം ഒരു ചെറിയ മിക്സിയിൽ ജാറെടുത്തിട്ട് എല്ലാം അരക്കണം. അത് പിന്നെ കാന്താരി മുളകും വെളുത്തുള്ളിയും ചേർക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് പുളിയാണ് കേട്ടോ. ഇത് കുടംപുളിയാണ്. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതും കൂടി നമുക്ക് മിക്സിയിൽ ചാറിലിട്ട് അതിൻ്റെ വെള്ളം കൂടി കുറച്ച് ചേർത്ത് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിലെ ജാറിൽ നമ്മൾ ഇത് നല്ലതായി ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കളറൊന്നും വന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കളറിനായി കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുക കേട്ടോ. അത് കുറച്ച് ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നമുക്ക് ഇതൊന്ന് നല്ലോണം പേസ്റ്റ് ആക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ചേർക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച മുളക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം തിളപ്പിക്കുക കേട്ടോ. നല്ലോണം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ചേർക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നല്ലോണം തിളപ്പിക്കണം കേട്ടോ. നമ്മൾ അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ കഴിവ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ഓരോന്നായി ചേർക്കാം. അതിൽ മീൻ ചേർത്തതിന് ശേഷവും നല്ലോണം തിളപ്പിക്കാം. നമ്മുടെ ഈ കാന്താരി മുളകിട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മത്തിക്കറിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.